നമസ്കാരം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട് എന്ന തലക്കെട്ട് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കും, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ പ്രയോഗമെന്ന്. പക്ഷെ നമ്മുടെ മുറ്റത്ത് വിടരുന്ന ചില മുല്ലകളുണ്ട് എന്നറിയുക. സുഗന്ധപൂരിതമായ ചില മുല്ലകളാണവ. പക്ഷേ അവയുടെ മണം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമാണ്. അവയുടെ ഭംഗിയും മണവും ഒക്കെ അറിയുന്നതിന് പകരം നാം ദൂരെയുള്ള റോസാപുഷ്പങ്ങൾ തേടി പോവുകയാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മുറ്റത്ത് നിൽക്കുന്ന ചില ഏകാന്ത മുല്ലകളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഈ ഏകാന്ത മുല്ലകളെ ചില മനുഷ്യരോട് നമുക്ക് ഉപമിക്കാവുന്നതാണ്. സുഗന്ധമുള്ള ചില മനുഷ്യർ, അത്രയ്ക്കുമുണ്ട് അവരുടെ മനസ്സിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത്. എന്നും സദാ പുഞ്ചിരിയോടെ വിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യ മുല്ലകളാണവ. അച്ഛനായും അമ്മയായും സഹോദരനും സഹോദരിയും മക്കളുടെയും ഒക്കെ രൂപത്തിൽ അവരുണ്ട്. അച്ഛനെന്ന ശാഠ്യക്കാരനായ മുല്ലയ്ക്ക് ഒരുപക്ഷെ സുഗന്ധം ഒരല്പം കുറഞ്ഞു എന്ന് വരാം, അങ്ങനെ തോന്നാം. എന്നാൽ കാഴ്ചയിൽ ഗാംഭീര്യമുണ്ട് താനും. അമ്മ മുല്ലയ്ക്കാവട്ടെ സുഗന്ധവും ഭംഗിയും ഒക്കെ ഏറുന്നു. ആങ്ങള മുല്ലയ്ക്ക് യുവത്വം തുളുമ്പുന്ന ഇലകളും പൂക്കളും ഒക്കെയുണ്ട്. പെങ്ങൾ മുല്ലയ്ക്കോ കൗതുകമുണർത്തുന്ന ഭംഗിയും ശീതളിമയും ഒക്കെയാണ്. ചില അമ്മാവൻ മുല്ലകളുണ്ട്, അവിടെ അവിടെ ചില പൂക്കൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവയ്ക്ക് സുഗന്ധം കൂടുതലാണ്. അവിടെ സർവം സഹയായ മറ്റൊരു മുല്ലയുണ്ട്, വെള്ളവും വളവും ഇല്ലെങ്കിലും നിത്യവും വിരിയുന്ന ഒരു സഹനത്തിൻ്റെ വീട്ടുമുല്ലയായ ഒരു വീട്ടമ്മ. ഒരൊറ്റ പൂവായി വിരിഞ്ഞു നിൽക്കുന്ന മുത്തശ്ശി മുല്ലയും മുത്തശ്ശൻ മുല്ലയും ഒക്കെയുണ്ട്. നക്ഷത്ര ഭംഗിയാണ് ആ പൂക്കൾക്ക്. അവിടെ ഒരു മുല്ല ഉണ്ടായിരുന്നു എന്ന് നമ്മെ സദാ ഓർമ്മിപ്പിക്കുന്ന ചില അദൃശ്യ മുല്ലകളും ഉണ്ട്. ചില മാതൃപിതൃ മുല്ലകളാണവ. അവയ്ക്ക് ഓർമ്മകളിൽ നിറയെ സുഗന്ധമാണ്. ഇനിയും വിരിയാൻ കാത്തു നിൽക്കുന്ന ചില കുട്ടിമുല്ലകളൊക്കെ ഉണ്ട്. അവർ ഒരിക്കൽ പൂത്തു വിരിയുന്നത് നമുക്ക് എന്തെങ്കിലും കാണാനാവുന്നുണ്ട്. മേൽപ്പറഞ്ഞ വിവിധതരം മനുഷ്യമുല്ലകളെ നിങ്ങൾക്കിപ്പോൾ ഭാവനയിൽ കാണാൻ കഴിയുന്നുണ്ട്. എനിക്കത് മനസ്സിലാവുന്നുമുണ്ട്. പക്ഷേ നമ്മൾ എത്ര പേർക്ക് അവരുടെ ഹൃദയത്തിൻ്റെ സുഗന്ധം അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ചോദ്യം അതാണ്. ചിലർ ദൂരെയുള്ള മനുഷ്യ പുഷ്പങ്ങൾ തേടി പോയി തൊട്ടു മുന്നിലുള്ളവരുടെ സുഗന്ധം അറിയാതെ അവയെ അങ്ങോട്ട് തേടി പോകാറുണ്ട്. ഈ തെറ്റ് നാം ചെയ്യുന്നു എങ്കിൽ, ഈ തെറ്റ് നാം ആവർത്തിക്കുന്നു എങ്കിൽ അത് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. പൂക്കളുടെയൊക്കെ സുഗന്ധവും ഭംഗിയും അത് ആസ്വദിക്കുന്ന അതോടൊപ്പം അതിനെ ആസ്വദിക്കുന്നതോടൊപ്പം അവ വാടാതിരിക്കാൻ കൂടി അവയ്ക്ക് വെള്ളവും വളവും ഒക്കെ നൽകേണ്ടതുണ്ട്. സ്നേഹമാണ് വളം, ബഹുമാനവും ആദരവുമാണ് വെള്ളം എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവ് നമ്മുടെ വീടിന് കരുത്ത് നൽകും. വീടിന് മാത്രമല്ല, ജീവിതത്തിലും കരുത്ത് നൽകും. നിങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന വിവിധ ഇനത്തിൽപ്പെട്ട മുല്ലച്ചെടികളെ ഓർത്ത് ഒരിക്കൽ നിങ്ങൾ അഭിമാനിച്ചു എന്ന് വരും. പക്ഷെ നിങ്ങൾക്ക് അവയുടെ ഭംഗിയും സുഗന്ധവും കാണാൻ കഴിയണം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന പല്ലവി മറന്ന് അവയ്ക്ക് മണമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിനം വരും. അവയെ സംരക്ഷിക്കുകയും നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്യുക എന്നതാണ്. ഇവയൊക്കെ പറഞ്ഞ് കുറച്ച് ആലങ്കാരികമായാണെങ്കിലും ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നു എന്ന് ഞാൻ കരുതുകയാണ്. അതെ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ട് എന്ന തിരിച്ചറിവ് തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. ഇനി മുതൽ ആ മുല്ലപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക നിങ്ങളുടെ ജീവിതം. തളിരിടട്ടെ നിങ്ങളുടെ മുറ്റത്തെ മുല്ലകൾ. അവ നിറയെ മുല്ലമുട്ടുകൾ നിറയട്ടെ. അതിൽ സുഗന്ധപൂരിതമാകട്ടെ അവ. അവരുടെ ആ പൂക്കളുടെ സുഗന്ധത്താൽ നിങ്ങളുടെ വീടും ഒപ്പം നിങ്ങളുടെ ജീവിതവും സുഗന്ധപൂരിതമാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ശുഭദിനം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.